ഹലോ ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് ഈദ് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് കാണിച്ചത് മോണതിൻ്റെ ഉമ്മമാൻ്റെ ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിൻ്റെ റെസിപ്പി ഞാൻ അതിൽ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ് ഉമ്മമാൻ്റെ ബിരിയാണി, ട്രൈ ചെയ്യാം എല്ലാവരും. നമുക്ക് ഇവിടെ ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് സ്ലൈസ് ആക്കി കഴിഞ്ഞ ഓണിയനും അതുപോലെ തന്നെ റേസിൻസും കാഷ്നട്സും ഒക്കെയാണ് നമുക്കിവിടെ വേണ്ടത്. പിന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഡാൾട്ട് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് ഒന്ന് ഇട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് സ്ലൈസ് ആക്കി അരിഞ്ഞ് വെച്ച് ഓണിയനും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നന്നായിട്ട് വഴഞ്ഞ് വന്ന ശേഷം നമുക്ക് അതിലോട്ട് കാഷ്നട്സ് ഒന്ന് ഇട്ടെടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ നേരത്ത് അതിന് നമ്മൾ ഓഫാക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് റൈസിൻസും കൂടെ ഒന്ന് ഇട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്കിവിടെ ആവേണ്ടത്. നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് കുറച്ച് ഓണിയൻസാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അതേ പാത്രത്തിലോട്ട് തന്നെയാണ് നമ്മൾ ഈ ഓണിയൻസ് ഇട്ടെടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ കുറച്ചൊന്ന് വഴഞ്ഞ് വന്നാൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം ഇതൊക്കെ അരച്ചിട്ടില്ല മിക്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി എന്ത് ചെയ്ത് നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടട്ടെ. അപ്പോൾ തന്നെ നമുക്കൊരു മിക്സിൻ്റെ ചാറെടുത്തിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങ, ആ തേങ്ങൻ്റെ മുകൾ ഭാഗം മാത്രം അരിഞ്ഞത് നമുക്ക് ഇതിലോട്ട് ഈ മിക്സിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കേർഡ് തൈര് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഒന്ന് ചെറുതാക്കി അതിനൊന്ന് ഇട്ടെടുക്കാം. ഇവിടെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കുറച്ച് കന്നര മസാല. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ കേടും കൂടിയും അടിച്ചെടുത്ത മിക്സ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഓഫ് ലെമൺ ജ്യൂസ് ആണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം. ആ കുക്കറിലോട്ട് കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡാൾട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് ഞങ്ങൾ ഇതേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതിന് പകരം ഓയിലോ യൂസ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലോട്ട് കാടമം, കരാമ്പൂ, അതുപോലെ തന്നെ കറുകപ്പട്ടിയും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അരി എടുക്കണം. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് അരിയാണ്. ഇനി നമുക്ക് ഈ അരി ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ തന്നെ നമ്മളെ ബീഫ് മിക്സ് നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചോറിലോട്ട് കുറച്ച് ക്യാരറ്റ് വേണമെങ്കിൽ ഇട്ടെടുത്താൽ മതി, ഓപ്ഷനിലാണ്, ഞങ്ങളിവിടെ ഇട്ടെടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഞങ്ങളിപ്പോൾ ഒഴിച്ചെടുക്കുന്നത്. നമ്മളെടുക്കണ അരിൻ്റെ ഡബിളാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഞങ്ങൾ ഒരു പകുതി ലെമണിൻ്റെ, ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടി ഇതിലോട്ടൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളിത് നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കർ ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ അതാ ഞങ്ങൾ ചോറ് ഇവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു വിസിലാണ് അടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ ചോറ് ലെയർ ചെയ്തിട്ട് നട്ടെടുക്കാം. Thank you.
നമ്മുടെ അടുത്തതായിട്ട് കാണിച്ചത് മോണൻ്റെ മമ്മിൻ്റെ അടുത്ത വിശേഷങ്ങളാണ്. നമുക്ക് കാണാം. അടുത്തതായിട്ട് പോകാൻ പോകുന്നത് മമ്മിൻ്റെ അടുത്തേക്കാണ്. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് കയറുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടുന്ന്. സ്പെഷ്യലായിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് രാത്രി ആയപ്പോ പിന്നെ ഞങ്ങള് പടക്കം പൊട്ടിച്ചിരുന്നു. പടക്കം കൊണ്ടുവന്നിരുന്നു. ഞങ്ങള് അപ്പോൾ ഒത്തിരി കത്തിച്ചു. അതുപോലെ തന്നെ കുറേ പടക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കത്തിച്ചു.